Hello friends, everyone. DVD release merude, etum dridi kamaskaram, namalalarim ere, agam should kathrik in the chitrangulde, etum the update and the video vagate, video kurimbe, video like, chega, adimai, arikam, pugunade, vishal, naganeta, tamistramai, the markanini, chitratini, nalimigecha, abiprandin and ipun vandagundirikinade, chitratini in the naranusam matram, keratan, egresham, embadilishatin at the collection, ibikumanane, ariamidis adichitulade, and the likathrika, markanini, and the chitratin. കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ആന്റണി വർഗീസ് നീരജ് മാധവ് ഷെയ്ം നിഗം എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ആർഡെക്സ് ചിത്രത്തിന് ഇപ്പോൾ 85 കോടി വരെ കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് ചിത്രം ഉടൻ തന്നെ 100 കോടി ക്ലബിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കാത്തിരിക്കാം ആർഡെക്സ് എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായി അടുത്തതായി അറിയിക്കാൻ പോകുന്നത് കുഞ്ചാക്കോമൻ ആന്റണി വർഗീസ് അർജുന ശോകൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമാണ് ചാവേർ എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാം ഷൂടിയാണ് ചാവർ എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം September 28 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചാവർ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായി എത്ര പേരാണ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലു അർജുൻ നായകനായ വമ്പൻ ചിത്രമാണ് പുഷ്പ 2 ഇപ്പോൾ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതിയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് പുഷ്പ 2 എന്ന വമ്പൻ ചിത്രം വരുന്ന 2024 August 15 റിലീസ് ചെയ്യുക എന്തായാലും കാത്തിരിക്കാം അല്ലു അർജുന്റെ പുഷ്പ 2 എന്ന വമ്പൻ ചിത്രത്തിന്റെ റിലീസിനായി അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ദിലീപ് സിദ്ദിഖ് വീണാനന്ദകുമാർ ജോജു വിജയരാഘവൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം September 21 മനോരമാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മമ്മൂട്ടി നായകൻ എന്ന ചിത്രമാണ് കണ്ണൂർ സ്കോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം September 28 റിലീസാവും മോഹൻലാൽ നായകൻ എന്ന ചിത്രമാണ് നേരെ ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റുപോയിരിക്കുകയാണ് സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെത്തും OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയിട്ടുണ്ട് പ്രഭാസ് നായകനെത്തുന്ന വമ്പൻ ചിത്രമാണ് സാലാർ എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയാണ് സാലാർ എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം അടുത്ത വർഷം റിലീസ് ചെയ്യുമെന്നൊക്കെ അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അതോടുകൂടി ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റുപോരിക്കുകയാണ് OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെത്തും സ്വന്തമാക്കിയിട്ടുണ്ട് ദളപതി വിജയ് ത്രിഷ ബാബു ആന്റണി അർജുൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് ിയോ ചിത്രം 8 October 19 റിലീസ് ചെയ്യുക അതോടുകൂടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ടീസർ 8 October 2 October 10 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലിയോ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിനായി എത്ര പേരാണ് ഈ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തതായി അറിയിക്കാൻ പോകുന്നത് മോഹൻലാൽ നായകനെത്തുന്ന വമ്പൻ ചിത്രമാണ് മലക്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം വരുന്ന 2024 January 25 റിലീസ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എവർക്കും ബൈ